ഒരു ദിവസം കുറഞ്ഞത് 20 പൈസ വെച്ച് കൂടുകയാണ്. ചില ദിവസങ്ങളിൽ 50 പൈസ. 2 ആഴ്ചയ്ക്കുള്ളിൽ പെട്രോളിന് 2.55 രൂപയും ഡീസലിന് 3.30 രൂപയും വർദ്ധിച്ചു. ഇന്ധനവിലയുടെ കുതിപ്പ് കണ്ടു പകച്ചിരിക്കുകയാണ് മലയാളികൾ. സാധാരണക്കാർ വാഹനങ്ങൾ വീട്ടിലിട്ട് ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇരുചക്ര വാഹന ഉടമകൾക്ക് പോലും ഇപ്പോൾ ബൈക്ക് പോലും പുറത്തെടുക്കാൻ പേടിയാണ്. ഇന്ധനവിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ദിവസം 20 പൈസ വെച്ചെങ്കിലും കൂടുന്ന ഇന്ധനവിലയിൽ ചില ദിവസങ്ങളിൽ 50 പൈസയുടെ വർധനവ് വരെയാണ് ഉണ്ടാകുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ പെട്രോളിന് 2.55 രൂപയും ഡീസലിന് 3.30 രൂപയുമാണ് വർദ്ധിച്ചത്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ ഇന്ധനവില കുതിച്ചുയരുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് മലയാളികൾ. കഴിഞ്ഞ മാസം 25-ന് തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 80.98 രൂപയായിരുന്നുവെങ്കിൽ ഇന്നലെയായത് 83.53 രൂപ. ഡീസൽ വില 74.19 രൂപയായിരുന്നത് 77.49 രൂപയായി വർദ്ധിച്ചു. ഇന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വീണ്ടും കൂടി. കേരളത്തിൽ ഇന്ന് പെട്രോൾ വിലയിൽ 21 പൈസയുടെയും ഡീസൽ വിലയിൽ 18 പൈസയുടെയും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വില ദിവസേന പുതുക്കുന്ന രീതി കഴിഞ്ഞ വർഷം ജൂണിൽ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന വർധന വെള്ളിയാഴ്ചയായിരുന്നു. പെട്രോളിന് 48 പൈസയും ഡീസലിന് 47 പൈസയുടെയും വർധന. ദിവസേന ഇന്ധനവില കുതിച്ചുയർന്നതോടെ വാഹനങ്ങൾ ഉപേക്ഷിച്ച് ജനങ്ങൾ ബസ്സുകൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇരുചക്ര വാഹന ഉടമകൾ പോലും ബൈക്കെടുത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇന്ധനവില ജനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായി ദിവസവും കുതിച്ചുയർന്നിട്ടും നികുതി കുറച്ച് ആശ്വാസമാകാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തയ്യാറാവുന്നില്ല. അതേസമയം ഇന്ത്യ പോലെയൊരു സുസ്ഥിര സമ്പദ് വ്യവസ്ഥ അന്തം വിട്ട് പ്രതികരിക്കേണ്ടതില്ലെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. ഡോളർ കരുത്താർജിച്ചതും ചില ഒപെക് രാജ്യങ്ങൾ പ്രതീക്ഷിച്ച തോതിൽ ഉൽപ്പാദനം കൂട്ടാതിരുന്നതും ഇറാൻ, വെനസ്വല, തുർക്കി എന്നീ രാജ്യങ്ങൾ പ്രതിസന്ധി നേരിടുന്നതുമാണ് വിലവർധനയ്ക്ക് കാരണമായി അദ്ദേഹം പറഞ്ഞത്. 2014 ജൂലൈ മുതൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടഞ്ഞെങ്കിലും അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്കു കൈമാറാതെ എക്സൈസ് തീരുവ തുടർച്ചയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരുകളും ഇതിന്റെ പങ്കുപറ്റി. പെട്രോളിന് ഏറ്റവും കൂടുതൽ വാറ്റ് മുംബൈയിലാണ്, 39.12%. കേരളത്തിൽ ഇത് 30.08%. ഡീസലിന് ഏറ്റവും കൂടുതൽ വാറ്റ് തെലങ്കാനയിൽ, 26%. കേരളത്തിലേത് 22.76%. ഡീസൽ വില വർധനയുടെ തോത് പെട്രോളിൻ്റെതിനേക്കാൾ 50% കൂടുതൽ. ജനജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നതും ചരക്ക് പൊതുഗതാഗത വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഡീസൽ വില തന്നെ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.